പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതാ ചെടിമുരിങ്ങ. ചെടിമുരിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറിവ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമൻറ്റിലൊക്കെ ഒന്ന് പറഞ്ഞു തരിക. തെയ്യ് മുളപ്പിച്ചതാണ്, അതായത് വിത്തിട്ട് മുളപ്പിച്ച മൂന്ന് തൈകളാണുള്ളത്. ഇത് നമ്മളിന്ന് ഗ്രോ ബാഗ് മീൻസ് ഇതാ നമ്മൾ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഗ്രോ ബാഗാണ്. ഇന്നത്തെ ഗ്രോ ബാഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ കണ്ടുക്കും. ഇനി കാണാത്തവർക്ക് വേണ്ടി ഒരു വട്ടം കൂടി കാണിക്കാൻ, ഇതാ നമ്മളെ സാധാ ചാക്ക് രണ്ട് ഭാഗത്തും ഓപ്പൺ ആക്കുക. ചാക്ക് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനത്തെ ചാക്ക്, ഈ ചാക്കിൻ്റെ ഈ തുന്ന, ഈ കാണുന്ന തുന്നയച്ച, ഇത് തുന്നയച്ചിട്ട് രണ്ട് ഭാഗം ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കിയത് ഇതാ ഇവിടെ ഓപ്പൺ ആക്കിക്കാണ്ട് തുന്നയച്ച് കെട്ടിയിട്ടതാണ് ഇതിൻ്റെ. അതിങ്ങനെ മറിച്ച് കെട്ടി ഉള്ളിലാകുന്ന രൂപത്തിൽ ഇപ്പോൾ കെട്ടിയിട്ട് മറിച്ചതാണ് രണ്ട് ചാക്ക് കാണുന്നത്. ഇങ്ങനെ മറിച്ച് ഇതിന് ഹോൾസ് ഇടണം, ചെറിയ രീതിയിൽ വെള്ളം പോകാനുള്ള ഹോൾസ്, വെള്ളം പോകാനുള്ള ഹോൾസ് ഇടണം. അതായത് നമ്മളിട്ട ഹോൾസ് നമ്മൾ കാണുന്നുണ്ടാവും. ഇതാ ഇതൊരു ഹോള്. അതേപോലെ ഹോൾസുകളൊക്കെ ഇട്ട് സെറ്റപ്പാക്കുക. ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മളിതിൽ മണ്ണ് നിറക്കണം. മണ്ണ് നിറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല വളം ചേർത്ത മണ്ണ്, കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് നമ്മൾ ചാക്കിലാക്കി വെച്ചാണ്. ഇതാ ഈ മണ്ണ് നല്ല വളം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ മുളപ്പിച്ച് വെച്ച ഈ തൈ പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. ഇതാ ഗ്രോ ബാഗിലാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചാക്ക് ഗ്രോ ബാഗാക്കി മാറ്റി അതിൽ ഉണങ്ങിയ ഇലകളിട്ട് കുമ്മായിട്ട് വളം ചേർത്ത മണ്ണ് അതിൽ തൈകൾ പറിച്ച് നടുക. കാണുന്നുണ്ടാവും നല്ല മണ്ണ് നിറക്കുക. ഒരു ഏകദേശം മുക്കാ ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറക്കുക. അതിൻ്റെ നടുവിൽ ഒരു തെയ്യാണ് വെക്കുന്നത്, ഒരു ഗ്രോ ബാഗിൽ ഒരു തെയ്യ്. എന്താ ഈ മുളപ്പിച്ച തെയ്യാണ് നമ്മൾ പറിച്ച് നടണ്ടിട്ട്. നമ്മൾ വേരോടെ അടർത്തി എടുത്തിട്ട് ചുറ്റിലും മണ്ണ് നിറച്ച് കുറച്ചും കൂടി മണ്ണിൽ സൈഡിൽ നിന്നൊക്കെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഇട്ട് എൻ്റെ തണ്ടിന് കൂടുതൽ ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ എന്നെ സ്റ്റേണാക്കി നിർത്തുക. തെയ്യ് ഒന്ന് സ്റ്റഡിയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കണം, ഒരു കമ്പ് വെച്ചിട്ട്. മറ്റ് ചെറിയ തെയ്യ് ആയതുകൊണ്ട് അതിന് ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ നമ്മളിതിലൊക്കെ ബാക്കിയുള്ള ചട്ടിയിലും കൂടിയൊക്കെ നടുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈകളൊക്കെ നട്ട് ഡയറക്റ്റ് വെയിലിലേക്ക് വെക്കരുത്. അപ്പം നമ്മളൊരു വായൻ്റെ ചുവട്ടിൽ ചെറിയൊരു തണലിലാണ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ വെക്കുന്നത് എന്താ വെച്ചാൽ ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് സൂര്യപ്രകാശത്തിലേക്ക് ഇറക്കിയാൽ മതി. അതേ തണലിൽ ചെറിയ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ നട്ട് വളർത്തുക. അപ്പോൾ ഇതിന് വെയിലിനെ പ്രതിരോധിക്കാനും കുറച്ചൊക്കെ ഒരു സ്ട്രോങ് കിട്ടും. അപ്പോൾ വെയിലിലേക്ക് ഇറക്കുക, നല്ല രീതിയിൽ പരിപാലിക്കുക.
കുറച്ച് വളർന്ന് വരുമ്പോൾ കുറച്ചും കൂടി മണ്ണും വളം ഒക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്ന് തൈകൾ ഗ്രോ ബാഗിൽ നല്ലപോലെ നട്ടിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് കൊടുത്ത് ചെറിയ രീതിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? വളം ചേർത്ത മണ്ണാണ് നമ്മൾ മുമ്പെടുത്ത് വെച്ചിരുന്നത്. കുറച്ചും കൂടി വളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വളം ചേർക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ തണ്ടിന്ന് കുറച്ച് അകറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ തണ്ടിൻ്റെ എരുത്ത് ഇടാതിരിക്കുക, കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് മണ്ണിലൊന്ന് ഇതാക്കി കൊടുക്കുക. ഇനി ഇത് വളർന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 75 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ തല വളർന്ന് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരം ഉണ്ടാവുള്ളൂ. ആ ലെവലിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ബ്രാഞ്ച് വരും, നല്ല രീതിയിൽ കായ ഉണ്ടാവും, മുരിങ്ങാക്കായ. അപ്പോൾ ഇത് ചെടിമുരിങ്ങനെ പറ്റി നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് തൈ ഉണ്ടാക്കി ഇപ്പോൾ ഗ്രോ ബാഗിൽ നടുന്നത്. അപ്പോൾ ഇത് മുമ്പ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് താഴെ ഇതിൻ്റെ മറ്റു പരിപാലന മുറകളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.